എന്റെ സ്നേഹവന്ദനം. 1956 നവംബർ 1. 64 വർഷങ്ങൾക്ക് മുമ്പ് കേരള സംസ്ഥാനം രൂപം കൊണ്ടു. കല, സാഹിത്യം, സംസ്കാരം എന്നീ നിലകളിലെല്ലാം നമ്മുടെ നാടിന്റെ സ്ഥാനം ഒരു പടി മുന്നിലാണ്. പ്രകൃതി സൗന്ദര്യത്തിലും ഒത്തൊരുമയിലും പേര് കേട്ട കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. പരശുരാമൻ മഴിവെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഈ നാട് കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞത് കൊണ്ടാണ് കേരളം എന്ന് പേര് വരാൻ കാരണം എന്ന് നാം കരുതുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളുള്ള കേരളത്തിന് കൈകുടന്ന വട്ടത്തിലുള്ള ഇത്തിരി വിസ്താരം മാത്രമാണുള്ളത്. എങ്കിലും വിശ്വം മുഴുവൻ സുഗന്ധം പരത്താൻ കസ്തൂരി അല്പം മതി എന്ന് പറഞ്ഞതുപോലെ കേരളീയർ കടന്നു ചെല്ലാത്ത മേഖലകൾ ഇല്ലാത്തതിനാൽ കേരളത്തിന്റെ കീർത്തി ലോകം മുഴുവൻ പടർന്നു കഴിഞ്ഞു. പുഴയും കാടും കായലും മലയും കടലും ഫലവൃക്ഷങ്ങളുമുള്ള എന്റെ കേരളം എത്ര സുന്ദരി എന്ന് ഓരോ മലയാളിയും അഭിമാനിക്കുന്നു. പ്രകൃതി ഭംഗി, വ്യക്തി ശുചിത്വം, സംസ്കാരം ഇവയെല്ലാം ഒന്നിച്ച് സമ്മേളിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ മലയാള നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറുന്നത്. വിദ്യാഭ്യാസം, സാമൂഹിക നിലവാരം, തൊഴിൽ ഇവയിലെല്ലാം മലയാളികൾ ഒന്നാമതാണ്. ജാതി മതവർഗവർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഇവിടെ ഉണ്ടെന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തി. കേരളത്തിന്റെ മാതൃഭാഷയായ മലയാളത്തിനുമുണ്ട് ഒട്ടേറെ വശീകരണ ശക്തികൾ. കഥയും കവിതയും ആട്ടക്കഥയും വഞ്ചിപ്പാട്ടും തുള്ളൽപ്പാട്ടും കിളിപ്പാട്ടും നാടകങ്ങളും ഒക്കെയായി ഭാഷാ വസന്തങ്ങളുടെ നൃത്ത വിലാസങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ മലയാളം. കുഞ്ചൻ നമ്പ്യാരെ പോലെ, എഴുത്തച്ഛനെ പോലെ, ഉണ്ണായി വാര്യരെ പോലെയുള്ള കവികൾ ഇനിയും ഇവിടെ ഉദിച്ചേരുമോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും പുതുതലമുറയെ ബന്ധനത്തിലാക്കുമ്പോൾ മലയാളം വൃത്തിയായി സംസാരിക്കാൻ അറിയാത്ത മലയാളികളാണ് ഇവിടെ വളർന്നു വരുന്നത് എന്ന കാര്യം നാം മറക്കരുത്. ഏത് പ്രളയത്തെയും അതിജീവിച്ച മലയാളിയുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ഓഖിയെയും നിപ്പയെയും സുനാമിയെയും വരെ തുരുത്തിയോടിച്ചു. നമ്മെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന കോവിഡ്-19 എന്ന ചെറു വൈറസിനെതിരെയാണ് ഇത് നമ്മുടെ പോരാട്ടം. ഇതിനെതിരെ കേരളം സ്വീകരിച്ച നടപടികൾ ലോകാരോഗ്യ സംഘടനയിൽ പോലും പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെ അധപതനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. മലയിടിച്ചു പുഴ നികത്തി മണ്ണ് കീഴടക്കി അതിരിറക്കി കായലൊക്കെ കാർന്നെടുത്തുകൊണ്ട് നമ്മുടെ വികസന സ്വപ്നങ്ങൾ കോൺക്രീറ്റ് വനങ്ങൾ സൃഷ്ടിക്കുന്നു. പൊതുനിരത്തുകളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചോരക്കളങ്ങൾ സൃഷ്ടിക്കുന്ന വിപ്ലവകാരികളും ഇന്നും നമുക്ക് അപമാനം തന്നെയാണ്. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നരമ്പുകളിൽ എന്ന് പറയുന്നതിന് പകരം കേരളം എന്ന് കേട്ടാൽ ഭയക്കണം എന്ന് പറയാനിട വരുത്തരുത്. കയ്യേറ്റവും കാമാസക്തിയും കൊള്ളയും കൊലവിളിയും വാർത്തകളിൽ നിറയുമ്പോൾ സ്തംഭിച്ചു നിൽക്കുന്നത് കേരളത്തിന്റെ ഹൃദയമാണ്. നശിച്ചു പോയ നന്മകൾക്ക് പകരം വളർന്നു വരുന്നത്, വളരാൻ ശ്രമിക്കുന്നത് തിന്മകളുടെ മുൾച്ചെടികളാണ്. അവയെ വേരോട് പിഴുതെറിയാൻ നമ്മുടെ കരങ്ങൾക്ക് ശക്തി ഉണ്ടാകണം. കേരള തനിമയുള്ള വേഷങ്ങൾ ധരിക്കുകയും കേരള തനിമയുള്ള ആഹാരങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ദിനം മാത്രമായി നവംബർ 1 ആഘോഷിക്കരുത്. എവിടെയൊക്കെയാണോ നമുക്ക് തെറ്റുകൾ സംഭവിച്ചത് അതെല്ലാം നികത്തി ഉള്ളതിനെ നാശത്തിലേക്ക് ഇനിയും തള്ളിവിടാതിരിക്കരുത് എന്ന് ഇരിക്കുകയും വേണം എന്ന് പ്രതിജ്ഞയും കൂടി എടുക്കണം. എന്റെ കേരളത്തെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇവിടെ ജനിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജന്മകാലം മുതൽ ജീവകാലം തന്നെ ഉണ്മയും ഉയരും എന്റെ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.